അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹംദൻ ഹംദ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലല വമൻ യുളില്ലഹു ഫലാ ഹാദിയല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. ബല്ലഗ റിസാലത്ത വഅദ്ദ അമാനത്ത വനസഹ ലുമ്മ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. قال الله تعالى في قرانه الكريم اعوذ بالله السميع العليم من الشيطان الرجيم واتقوا يوما ترجعون فيه الى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. رب اشرح لي صدري يسر لي امري واحلل عقده من لساني يفقهوا قولي. പ്രിയ നിറഞ്ഞ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ മതനിയമങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും എല്ലാം ഒരുക്കിത്തന്ന റബ്ബിൻ്റെ നിയമങ്ങൾക്കൊത്ത് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ, മരണം വരെ വിശുദ്ധി നിലനിർത്താൻ എന്നോടും നിങ്ങളോടും വസിയ ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന കാലം നമുക്കെന്തും പറയാനും എന്തും ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും പ്രത്യേകമായി ഭൂമിയിൽ പ്രത്യേകതരം ശിക്ഷകൾക്ക് അല്ലാഹു വിധേയമാക്കുകയില്ല. നമ്മൾ എന്ത് ചെയ്താലും അല്ലാഹു അറിയാതെ പോവുകയില്ല. എന്ത് പറഞ്ഞാലും എങ്ങനെ പ്രവർത്തിച്ചാലും ഒക്കെ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഒന്നും അറിയാതെ പോവുകയില്ല. വലാ യഹ്സബൻ അല്ലാഹ ഗാഫിലൻ, അല്ലാഹു അശ്രദ്ധനാണ് എൻ്റെയും നിങ്ങളുടെയും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഇടപെടലുകളും ഒന്നും അല്ലാഹു ശ്രദ്ധിക്കുന്നില്ല എന്ന് നിങ്ങളാരും മനസ്സിലാക്കരുത്. എല്ലാ സംസാരങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഓരോ നീക്കങ്ങളും റഹ്മാനായ റബ്ബ് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വലാ യഹ്സബൻ അല്ലാഹു ഗാഫില, അല്ലാഹു നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരശ്രദ്ധനായി മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ധരിക്കരുത്. പിന്നെന്താ പ്രശ്നം? ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തസ്ഖസു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണുകളും ഹൃദയങ്ങളും മേൽപോട്ടുയരുന്ന പിടയുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തിലേക്ക് എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങളും വാക്കുകളും വിചാരണ ചെയ്യാൻ അല്ലാഹു നീട്ടിവെച്ചിരിക്കുകയാണ്. ആ ബോധം ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ സത്യവിശ്വാസിക്കും ഉണ്ടാവണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ ബഖറയിൽ നമ്മളോട് ഇങ്ങനെ ഉണർത്തുകയുണ്ടായി, വത്തഖു യൗമ, നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കണം. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതും ഭയപ്പെടേണ്ടതും ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ഒരു ദിവസമാണ്. ഓരോരുത്തരും അവരവരുടെ ഒരു ദിവസമുണ്ട്. അതേതാ ദിവസം? തുർജൗന ഫീഹി ഇലല്ലാഹ്,
അള്ളാഹുവിലേക്ക് എല്ലാം അവസാനിപ്പിച്ച് പോകുന്നൊരു ദിവസം. ആ ദിവസം മറക്കരുത്. ആ ദിവസം ഓർത്തുകൊണ്ടായിരിക്കണം സംസാരിക്കുന്നത്, ആ ദിവസത്തെ ഓർത്തുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കുന്നത്, ആ ദിവസത്തെ ഓർത്തുകൊണ്ടായിരിക്കണം നമസ്കരിക്കുന്നത്, ആ ദിവസത്തെ ഓർത്തുകൊണ്ടായിരിക്കണം ജീവിതത്തിലുള്ള എല്ലാ ഇടപെടലുകളും. എന്ത് ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും ഒരു വിശ്വാസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇവിടുന്ന് അരങ്ങൊഴിയുമ്പോൾ, ദുനിയാവിൽ നിന്ന് ഞാൻ അരങ്ങൊഴിയുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ വാക്ക്, ഞാൻ ഈ ചെയ്ത പ്രവർത്തനം അള്ളാഹു ഇഷ്ടപ്പെടുമോ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുമോ, ഇത് നാളെ ഞാൻ വിചാരണയ്ക്ക് വിധേയമാകേണ്ടി വരുമോ എന്ന് ചിന്തിച്ചിട്ടേ സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ഒരു വിശ്വാസിക്ക് അവകാശമുള്ളൂ. അല്ലാതെ പ്രവർത്തിച്ചാലും പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അള്ളാഹുവിൻ്റെ കോടതിയിലെത്തും. രക്ഷപ്പെടാൻ കഴിയാത്തൊരു ദിവസത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് കൃത്യമായി ബോധ്യപ്പെടുക. അത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നമ്മൾ മരിക്കുന്നതോടുകൂടി നമ്മളുടെ മയ്യത്ത് ഖബറിൽ വെക്കും. ആ ഖബറിൽ വെക്കുന്നതോട് റസൂലുള്ള പറയുന്നു, അൽ ഖബറു റൗലത്തുൻ മിൻ റിയാലിൽ ജന്ന. ഒരാളുടെ മയ്യത്ത് മറമാടുന്നതോടുകൂടി അയാൾ റൗലത്തുൻ മിൻ റിയാലിൽ ജന്ന, ഒന്നുകിൽ അദ്ദേഹം സ്വർഗത്തോപ്പിൽ സ്വർഗത്തോപ്പിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അമലുകളെല്ലാം അവസാനിപ്പിച്ചു, വാക്കുകൾക്കൊക്കെ വിരാമമിട്ടു, എന്തെല്ലാം ചെയ്തുവോ അതിനെല്ലാം മറുപടി പറയാൻ അദ്ദേഹം അള്ളാഹിൻ്റെ കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ആ കോടതിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഖബറിലേക്ക് മയ്യത്ത് വെക്കുമ്പോൾ തന്നെ റസൂലുള്ള പറയുന്നു, അൽ ഖബറു റബുലത്തു മിൻ റിയാലിൽ ജന്ന ഔ ഹുഫ്രത്തു മിൻ ഹുഫ്രിൽ ജിന്നീറാൻ, അല്ലെങ്കിൽ നരകത്തിൻ്റെ ഒരു കുഴിയിൽ നിന്നുള്ളൊരു കുഴിയിൽ ചെന്നുപെട്ടിരിക്കുകയാണ്. മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഒന്നുകിൽ നരകത്തിലേക്കുള്ള ഒരു കുഴിയിലേക്കാണ് വെച്ചു കൊടുത്തത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിലെ ഒരു സ്വർഗത്തോപ്പിലേക്കാണ് മയ്യത്ത് വെച്ചത്. നമ്മളുടെ മയ്യത്ത് നരകക്കുഴിയിലേക്ക് പോകണോ അല്ല സ്വർഗത്തിൻ്റെ പൂന്തോപ്പിലേക്ക് പോകണോ എന്ന് ദുനിയാവിൽ വെച്ച് ജീവിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് എളുപ്പം അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിലെത്താം. ആ സ്വർഗത്തോപ്പിലെത്തുന്നതിന് വിഘാതമാകുന്ന ഒരു പ്രവർത്തനവും ഒരു വാക്കും നമ്മുടെ ഭാഗത്തു നിന്ന് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം ജീവിതത്തിൽ. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം. അന്നക്കും മുലാഖുഹു, നിങ്ങൾ അവനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. വബശ്ശിരിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് സ്വർഗമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിച്ചാളെ. അള്ളാഹനെ കണ്ടുമുട്ടെന്നെയും, കണ്ടുമുട്ടാണ്ട് അവിടുന്ന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും. ഞാൻ ഈ പറയുന്ന വാക്കുകൾ, ഞാൻ ഈ പറയുന്ന ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, എൻ്റെ ഇടപെടലുകൾ, ഞാൻ എന്തിനാണ് എവിടെ ഇടപെടുന്നത്, ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത്, ഞാൻ എന്തിനാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് വല്ലതും കിട്ടുമോ, ശിക്ഷയാണോ കിട്ടുക, ഞാൻ നരകത്തിൻ്റെ കുഴിയിലേക്കാണോ എൻ്റെ മയ്യത്ത് വെക്കുക അല്ല സ്വർഗത്തോപ്പിലേക്ക് വെക്കുമോ എന്ന് ചിന്തിച്ച് സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ഓരോ വിശ്വാസിയും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഗൗരവസ്വരത്തിൽ ഉണർത്തുകയാണ്. കാരണം മരിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും നന്മയിലേക്ക് എത്താൻ കഴിയില്ല. നമുക്ക് ഇനി കുറച്ച് നന്മ ചെയ്യാമെന്ന് വിചാരിച്ചാൽ കഴിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അരങ്ങൊഴിയുന്നതിന് മുമ്പ്, അരങ്ങൊഴിയുന്നത് വരെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം, എങ്ങനെ വേണമെങ്കിൽ കച്ചവടം ചെയ്യാം, ഏത് നിലക്ക് വേണമെങ്കിൽ ആളുകളെ വഞ്ചിക്കാം, ഏത് നിലക്ക് വേണമെങ്കിൽ ആളുകളെ മോശമായി ചിത്രീകരിക്കാം, ഏത് നിലക്ക് വേണമെങ്കിൽ നമുക്കൊരാളെ കുറിച്ച് പറ്റി ഊഹം വെച്ച് പുലർത്താം, എന്ത് വേണമെങ്കിൽ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഭൂമിയിൽ നിന്ന് അരങ്ങൊഴിഞ്ഞ് പോകുമ്പോൾ റബ്ബിൻ്റെ കോടതിയിലേക്കാണ് പോകുന്നത് മയ്യത്തെന്ന് മറക്കാതിരിക്കാൻ ഓരോ സത്യവിശ്വാസിയും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള പല തെറ്റുകളും പോരായ്മകളും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നോട്ടത്തിലും ഒക്കെ നമുക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകി ജീവിതകാലത്ത്. ഇപ്പം നിങ്ങൾ കേട്ടു, എന്റെ ശബ്ദമല്ല, അള്ളാന്റെ ശബ്ദമാണ്. അല്ല എന്താ പറഞ്ഞത്, വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ ഭയപ്പെടണം കേട്ടോ, തുർജൗന ഫീഹി ഇലല്ലാഹ്, ഭൂമിയിൽ നിന്ന് അരങ്ങൊഴിഞ്ഞ് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്ന ഒരു ദിവസത്തെ ഭയപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞത് ഞാനല്ല, അള്ളാഹുവാണ്. എന്ത് അള്ളാഹു എന്താ പറഞ്ഞറിയോ, സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ ബിമാ കസബത്ത്, എന്താണോ പ്രവർത്തിച്ചത്, എന്താണോ പറഞ്ഞത്, എന്താണോ സമ്പാദിച്ചത്, അതിന് സമ്പൂർണമായി, നല്ലതാണെങ്കിൽ സമ്പൂർണമായ രക്ഷ, ചീത്തതാണെങ്കിൽ ഏറ്റവും സമ്പൂർണമായ നരകശിക്ഷ, ഇത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതല്ല പറയാം, ഓഹും ലായുലമൂൻ, ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ് അള്ളാഹിന്റെ കോടതിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയും ഒരനീതിക്കു വിധേയമാവുകയില്ല. അള്ളാഹു ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കുകയില്ല. നമ്മൾ ചെയ്തൊരു നന്മക്ക് അള്ളാഹു സ്വർഗം തരാതെ
ഒഴിവാക്കുകയുമില്ല. ഒരു അനീതിയും അള്ളാഹു ചെയ്യൂല. അതാണ് അല്ലാഹ്. ഭൂമിയിൽ മനുഷ്യന്മാർ അനീതി ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ആ അനീതി ആരൊക്കെ ചെയ്തുവോ അവർക്ക് കൂടി അള്ളാഹു നീതി വാങ്ങിക്കൊടുക്കും. അതാണ് അള്ളാഹിൻ്റെ കോടതി. ഒരു വിശ്വാസി ഇവിടെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ പെട്ട് പ്രയാസപ്പെടുമ്പോൾ ഒരു നീതിയും ലഭ്യമാകാതെ പോകുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, ഇവിടെ എല്ലാ നീതിയുടെ നീതിമാനായ ഹാക്കിമുൽ ഹുക്കമായ എല്ലാ കോടതിയെയും വിചാരണ ചെയ്യുന്ന, എല്ലാ ജഡ്ജിമാരെയും വിചാരണ ചെയ്യുന്ന, എല്ലാ രാജാതിരാജന്മാരെയും വിചാരണ ചെയ്യുന്ന അള്ളാഹുവിൻ്റെ കോടതിയിലേക്കാണ് ഇവിടെയുള്ള ജഡ്ജിക്ക് പോകാനുള്ളത്, ഇവിടുത്തെ രാജാവിന് പോകാനുള്ളത്, ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് പോകാനുള്ളത്, ഇവിടുത്തെ നേതാക്കന്മാർക്ക് പോകാനുള്ളത് ഒക്കെ അള്ളാഹിൻ്റെ കോടതിയിലേക്കാണ്. പക്ഷേ ഇതൊക്കെ പ്രസംഗിച്ചാൽ മാത്രം കാര്യമില്ല. പ്രസംഗിക്കാൻ വേണ്ടി പഠിക്കുകയല്ല, ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പഠിക്കണം, ജീവിതത്തിൽ പകർത്താൻ വേണ്ടി കേൾക്കണം. അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ മെച്ചമുണ്ടാവുള്ളൂ. അതുകൊണ്ട് പോരായ്മകൾ മനുഷ്യ സഹജമാണ്, വന്നു പോകാം, വികാരങ്ങൾക്ക് അടിമപ്പെടാം, പല തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ ഭാഗത്ത് വരാം. അതിനും അള്ളാഹു നമുക്ക് ചില വഴികളുണ്ടായി തന്നു. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, റബ്ബനാ ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു കൊണ്ട നാഥ, ദുനൂപന ഞങ്ങളുടെ പാപങ്ങൾ, ഒരുപാട് പാപങ്ങൾ വന്നുപോയി പറച്ചവനെ. ഇതൊന്നും പറയാൻ സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരനെ പ്രാർത്ഥന നടത്തിയാൽ അള്ളാഹ് കബൂലാക്കൂല. വിശ്വാസിയായിരിക്കണം അയാൾ, പരമാവധി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളായിരിക്കണം, പരമാവധി അയാൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാകുന്ന ആളായിരിക്കണം. അതൊന്നുമല്ലാതെ എല്ലാ തെറ്റുകളും ചെയ്തിട്ട് റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന എന്ന് പറഞ്ഞാൽ അള്ളാഹ് സ്വീകരിക്കൂല. അതുകൊണ്ട് ജീവിതത്തിൽ നന്മ വളരാൻ, നന്മ ഉണ്ടാകാൻ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ പ്രാർത്ഥന നടത്താൻ. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ തിറില വഖഫിർ അന്നാ സയ്യിആത്തിനാ, പടച്ചവനെ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നുപോയ തിന്മകളെല്ലാം എനിക്ക് നീ ഇല്ലായ്മ ചെയ്തു തരണം, എല്ലാം മാപ്പാക്കി തരണം നാഥ. തിറില അള്ളാഹുവേ, നിന്റെ തൃപ്തിക്കൊട്ട് ജീവിച്ച, നീ ഇഷ്ടപ്പെട്ടത് സംസാരിച്ച, നീ ഇഷ്ടപ്പെട്ടത് പ്രവർത്തിച്ച, പുണ്യം ചെയ്ത ആളുകളുടെ കൂടെ അവർ മരിക്കുന്നത് പോലെ നീ എന്നെയും മരിപ്പിക്കണേ തമ്പുരാനെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒന്നും കൂടി ഞാൻ കേൾപ്പിക്കാം. നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ നാവോട് നിങ്ങൾ പറഞ്ഞോളൂ. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖഫിർ അന്നാ സയ്യിആത്തിനാ വതവഫനാ മഅൽ അബ്റാർ. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പഠിച്ചവനോട് നമ്മളിപ്പോ എന്താ പ്രാർത്ഥിച്ചത്? റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖഫിർ അന്നാ സയ്യിആത്തിനാ വതവഫനാ മഅൽ അബ്റാർ. പഠിച്ചവനെ, പുണ്യം ചെയ്ത ആളുകൾ മരിച്ചതുപോലെ മരിക്കാൻ. എങ്ങനാ? ഒരു പുണ്യം ചെയ്ത ഒരു വ്യക്തി മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹത്തിൻ്റെ മരണവേള നമുക്കൊന്ന് കേൾക്കാം. ഉമർ ബിൻ അബ്ദുൽ അസീസ് ആരാണെന്ന് ആദ്യം വരണം. ഉമറുല്ലാഹുവിൻ്റെ പേരക്കുട്ടിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. നിങ്ങൾക്കറിയാം ഒരു ചരിത്രം, ഉമറുല്ലാഹുവിനിക്ക് ഒരിക്കൽ മദീനയിലൂടെ രാത്രി ജനങ്ങളുടെ സുഖവിവരങ്ങൾ അറിയാൻ പ്രച്ഛന്ന വേഷം ധരിച്ച് പോകുന്ന സന്ദർഭത്തിൽ ഒരു വീട്ടിൻ്റെ അകത്തുനിന്ന് ഒരു ഉമ്മയും ബാപ്പയും ഒരു ഉമ്മയും മകളും സംസാരിക്കുന്ന ഒരു ശബ്ദം ഉമറുല്ലാഹുവിന് കേട്ടു. എന്താണ് ആ ഉമ്മ മോളോട് പറഞ്ഞു വെച്ചാൽ, മോളെ കൂമിയാ ബിന്ത്, മോളെ എഴുന്നേൽക്ക്, എഴുന്നേറ്റിട്ട് ഫഹ്ലിത്തിൽ ലബന ബിൽ ലബൻ ബിൽമാവ്, മോളെ നമ്മളുടെ കറന്നു വെച്ച പാലിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് വിൽക്കണം. എന്തിനാ? നബിയാ ഹുബി അക്സരി മാലിൻ, അല്പം കൂടി പണം അധികം കിട്ടും, രാവിലെ നമുക്ക് കൊണ്ടു കൊടുക്കാം, ഒരല്പം വെള്ളം ചേർത്തിയാൽ മതി. ആ മകൾ പറഞ്ഞു ഉമ്മാനോട്, ലാ അഫ്അലു യാ ഉമ്മി, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഉമ്മ ചോദിച്ചാൽ എന്താന്ന്. അപ്പം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പാലിൽ വെള്ളം ചേർത്ത് വഞ്ചിച്ച് പണമുണ്ടാക്കുന്നതിന് വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടുമെന്ന കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ മറുപടി, മോളെ ഇപ്പോൾ ഉമർ റളിയല്ലാഹു ഇവിടെ ഇല്ലല്ലോ, കാണുമല്ലോ. അപ്പോൾ ആ മോളെ മറുപടി, പക്ഷേ വലാക്കിന്നല്ലാഹു യറാനി, എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്, എന്റെ ഈ പ്രവർത്തനം, ഞാൻ ഈ ചതി ചെയ്യുന്നത് എന്റെ റബ്ബ് കാണും. ആ ഉമ്മാനോട് ആ മറുപടി പറഞ്ഞ് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ അല്ലാഹു അൻഹു മഗ്രിബിന്റെ സമയം കഴിഞ്ഞു, ഉറൂബ് കഴിഞ്ഞിട്ട് ഏകദേശം ലുൽമത്തിലേക്ക് ഇരുട്ടിലേക്ക് കടന്നതുകൊണ്ട് അത് ഏത് വീടാണെന്ന് ഉമർ അല്ലാഹു കൃത്യമായി അറിയാൻ വേണ്ടിയിട്ട് ആ വീടിന്റെ വാതിലിന്റെ മുകളിൽ വല്ലാ
അലാമത്ത് അല ബാബിയ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനോട് പറഞ്ഞു, ആ വാതിലിൻ്റെ അവിടെ ഒരു വര ഒരു ഇൻഡു മാർക്ക് ചെയ്യാൻ പറഞ്ഞു. ആ വാതിലിന് ഇൻഡു മാർക്ക് ചെയ്ത വാതിലും തേടി പിറ്റേ ദിവസം ഉമറുള്ളവന് വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടുത്തെ രംഗം, അവിടെ ഒരു ബയ്യാത്തുൽ ലബൻ, ഒരു പശുക്കളൊക്കെ പോറ്റി ജീവിക്കുന്ന ഒരു വീടാണ്. ഈ പാല് കറന്ന് അങ്ങാടികളിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു വീടാണ്. അവിടെ ആണായിട്ട് ആരുമില്ല, ഈ ഉമ്മയും മകളും മാത്രമേ ഉള്ളൂ. ഉമർ അള്ളാഹുനു വീട്ടിലേക്ക് തിരിച്ചു വന്ന് തൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമറിനോട് ചോദിച്ചു, ഹല്ലക്ക ഫി സൗജത്തിൻ തഖ്ഷല്ലാ, നിനക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഭാര്യയെ വേണോ മോനെ? മോനെ ഒരു ഉപ്പാൻ്റെ ചോദ്യമാണ്, അള്ളാഹിനെ ഭയപ്പെടുന്ന. നമ്മളൊക്കെ എന്താ വയ്ക്കുക, ഇത്ര എസ്റ്റേറ്റുള്ള, ഇന്ന ബസ്സുള്ള അല്ലേ, ഇന്ന പറമ്പുള്ള, ഇന്ന മാളുകളുള്ള, ഇതൊക്കെ അല്ലേ നമ്മൾ മക്കളോട് പറയുക. സ്വർണം വിളയുന്ന നാടിൻ്റെ ചെങ്കോല് പിടിക്കുന്ന ഭരണാധികാരി ഖലീഫ ഉമർ അള്ളാഹുഹു തൻ്റെ മകന് വിവാഹം അന്വേഷിച്ചിട്ട് വിവാഹം കണ്ടെത്തിയത് ഒരു പാൽ വിൽപ്പനക്കാരിയുടെ മകളെ. പ്രസംഗിക്കാൻ എളുപ്പമല്ലേ അല്ലേ? അപ്പോൾ ആ മകൻ്റെ മറുപടി അത് അതിലേറെ വലിയ അത്ഭുതമാണ്. എന്താ പറഞ്ഞറിയോ, അൽ ഖൈർ മാ തഖ്താറു ഹുലിയാബി, ഉപ്പ നിങ്ങളെനിക്ക് കണ്ടെത്തിയ വധു എൻ്റെ ജീവിതത്തിലേക്കും ഇഹത്തിലേക്കും പരത്തിലേക്കും ഖൈറാവട്ടെ. മോൻ്റെ മറുപടി, നമ്മളെ മോനാണ് എന്തു പറയും, അത് നിങ്ങൾ നീട്ടിക്കോളി പാൽക്കാറ്റിൻ്റെ മോളെ അല്ലേ, നിങ്ങൾക്ക് രണ്ടാമത്തെ വേണേ കെട്ടാലോ, നാലുവരെ കെട്ടാലോ, വാപ്പനെ കെട്ടിക്കോളി പറയും, പറയില്ലേ. കാരണം ഇന്നത്തെ ബാപ്പിയും മക്കളും ഒക്കെ മാപ്പിളാരൊന്നല്ല, മുസ്ലിങ്ങളും അല്ല. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയുന്നതൊക്കെ നിങ്ങൾ നോക്കണ്ട, പള്ളി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നോക്കണ്ട. അതല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്, പള്ളികൾ വളർന്നിട്ടുണ്ട്, മസാജിദും ആമിറ, പള്ളികൾ ഒരുപാട് ജനനിബിഡമാണ്. എന്നാൽ ആ പള്ളിയിൽ ഒത്തുകൂടിയ ആളുകളിൽ ലൈസ ഫീഹിം മുഅ്മിനുൻ, വിശ്വാസികൾ ഉണ്ടാവില്ല. ഒരുപാട് ജനങ്ങൾ പള്ളിയിൽ കൂടും, പക്ഷെ ഒറ്റൊന്നും മുഅ്മിനാവൂല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ആ മകൻ്റെ മറുപടി എനിക്കേറ്റവും തൃപ്തിയായി. അങ്ങനെ ആ വിവാഹം നടന്നു. എന്താണ് ആ വിവാഹത്തിൻ്റെ മാനദണ്ഡം? ആ വിവാഹത്തിൻ്റെ മാനദണ്ഡം ആ പെൺകുട്ടിയുടെ ഈമാനിനെ പരിഗണിച്ചുകൊണ്ട് ഖലീഫ ഉമർ അള്ളാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുള്ളക്ക് ഭാര്യയായി. ഇനി ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന എൻ്റെ ചരിത്രത്തിലെ ആള് ഉമർ ബിനുൽ അബ്ദുൽ അസീസ്, അബ്ദുല്ലാഹിബിൻ ഉമറിൻ്റെ മോനാണ് ആര്, ഈ പറഞ്ഞ പാൽ വിൽപ്പനക്കാരിക്കുണ്ടായ കുട്ടിയാണ് ആര്, ഉമർ ബിനുൽ അബ്ദുൽ അസീസ് ആര്, അഞ്ചാം ഖലീഫ, ഇസ്ലാമിൻ്റെ ദീവാൻ, ഇസ്ലാമിൻ്റെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ അഞ്ചാം ഖലീഫ ആര്, ഉമർ ബിനുൽ അബ്ദുൽ അസീസ്. ആരുടെ കുട്ടിയാണ്? ഈ പാൽ വിൽപ്പനക്കാരിക്ക് ഉമർ അള്ളാഹുവിൻ്റെ മോന് ജനിച്ച കുട്ടിയാണ്. അതാണ് പേരക്കുട്ടിയെന്ന് പറയാൻ കാരണം. പേരക്കുട്ടിയെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ അകത്തുള്ളൊരു ചെറിയ കഥയും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജനറേഷനിൽ ഇങ്ങനത്തെ മക്കൾ പിറക്കൂ, അല്ലാണ്ട് പൈസക്ക് വേണ്ടിയിട്ട് കല്യാണം നടത്തുന്ന, അതിനു വേണ്ടിയിട്ട് ഉള്ള എല്ലാ തറവാടുത്തും ബംഗീസും പറഞ്ഞ് നടന്ന് കല്യാണം നടത്തുന്ന ആളുകൾക്ക് അടുത്ത ജനറേഷൻ അതിലേറെ മോശമാവും. ഇപ്പം നമ്മളുടെ ജനറേഷനും കൊണ്ടാവില്ല ഞാൻ അടുത്തതിന്, കാരണം അടുത്തത് അടുത്ത കഴിഞ്ഞാൽ അതിന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വരുന്നൊക്കെ കളർ കുറേ ചെയ്യാം അല്ലേ. ഒരു സാധനം ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ ആദ്യത്തെ ഫോട്ടോസ്റ്റാറ്റ് കുറച്ച് കളർ ഉണ്ടാവും, പിന്നെയും പിന്നെയും അതിന് തന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുത്താലോ കളർ കുറയല. അതാണ് ഇപ്പോഴത്തെ മക്കൾ, യാതൊരു ഈമാനും തക്വി ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ഫോട്ടോസ്റ്റാറ്റിൻ്റെ കോപ്പിയാണ്, കോപ്പിൻ്റെ കോപ്പിയാണ്. നമ്മളെ മുൻ തലമുറയിൽ ഉണ്ടായിരുന്ന ആളുകൾ ആഗ്രഹിച്ചത് പോലും അല്ല ഇന്നത്തെ ആളുകൾ ആഗ്രഹിക്കുന്നത്. അതെ, വല്ലാത്തൊരു അപകടകരമായ കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തിൻ്റെ വഫാത്ത്, ഞാൻ അതാണല്ലോ പറഞ്ഞത്, വഫാത്തിൻ്റെ വേളയിൽ അദ്ദേഹം പറയുകയാണ്, ഇന്നിലാറ ഹലറ, ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയാണ്, ഞാൻ എൻ്റെ മരണവേളയിൽ കുറച്ചാളുകൾ, കുറേ ആളുകൾ എൻ്റെ വീട്ടിൽ ഒത്തുകൂടിയതായിട്ട് കാണുകയാണ്. മരണവേളയിൽ മാഹുംബി ഇൻസ് വലാ ജിൻ, അവർ മനുഷ്യരുമല്ല ജിന്നുമല്ല. വാത്സബും മലായിക്കത്തുള്ള, ഞാൻ വിചാരിക്കുന്ന എൻ്റെ റൂഹ് കൊണ്ടുപോകാൻ അള്ളാഹു വാനലോകത്ത് നയച്ച മലായിക്കത്തുകളാണെന്ന്. അങ്ങനെ ഈ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ വഫാത്ത് റൂഹ് കൊണ്ടുപോകാൻ വേണ്ടി റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ വാനമിറങ്ങിയതായിട്ടാണ് വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ വേളയിൽ അദ്ദേഹത്തെ
റൗളത്തുമിൻ റിയാൽ ജന്ന, സ്വർഗത്തിന്റെ തോപ്പിലേക്ക് കൊണ്ടുപോകാൻ. എന്താ കാരണം? നീതിപൂർവമായ ഭരണാധികാരിയായിരുന്നു. ഒരു പോയിന്റ് പോലും അനീതി ചെയ്യാത്ത ഉമർ ബിൻ അബ്ദുൽ അസീസ്, അതൊക്കെ ഒരു വ്യക്തിത്വങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വല്ലാത്തൊരവസ്ഥ. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും ജീവിതം പഠിച്ച് വിശുദ്ധമാക്കിയ സംസാര ജീവിതവും രീതിയും എല്ലാം, സംസാരമാകട്ടെ, പ്രവർത്തനമാകട്ടെ, ഇബാദത്താകട്ടെ, മറ്റ് ഇടപെടലുകളാകട്ടെ, എല്ലാം വിശുദ്ധമാക്കി മുന്നോട്ട് കൊണ്ടുപോയ ആളുകളാണ്. അതിലൊരാളെ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇതൊരാളല്ല, അതൊരു സമൂഹമായിരുന്നു. പ്രവാചകൻ വളർത്തിയെടുത്ത 23 കൊല്ലക്കാലം കൊണ്ട് നബി വളർത്തിയെടുത്ത ഉന്നതമായ സംസ്കാരമുള്ള ജീവിത വിശുദ്ധിയുള്ള ഒരു സമൂഹം. ആ സമൂഹം കഴിഞ്ഞതിന് ശേഷം ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫ്, വേറൊരു വിഭാഗം ആളുകൾ വരും. അവര് വത്തബൗ ഷഹവാത്, മോഹങ്ങൾക്കൊത്ത് ജീവിക്കുന്നവരായിരിക്കും. പേര് മുസ്ലിമായിരിക്കും. എന്തു പറയുന്നു? എന്നി നിങ്ങളെ പറ്റിയാണോ സൂറത്ത് മറിയമിൽ അല്ലാഹു അത് പറഞ്ഞത്? പ്രവാചകന്റെ നല്ല കാലഘട്ടത്തിന് ശേഷം പിന്നൊരു തലമുറ ഇവിടെ ലോകത്ത് വരും. അല്ല പറയാ, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവര് അല്ലാഹു സലാത്ത് നമസ്കാരത്തിന് ഒരു വെലിയും കൽപ്പിക്കൂല. വത്തബൗ ഷഹവാത്, ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കും. അവര് നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ശിക്ഷക്ക് അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഓരവരുടെ ഇഷ്ടത്തിന് മാത്രമേ പറഞ്ഞു. അല്ലാഹ് ഇഷ്ടപ്പെടുവോ? റസൂൽ ഇഷ്ടപ്പെടുവോ? ദീൻ ഇഷ്ടപ്പെടുവോ? ഇത് അല്ലാഹ് പറഞ്ഞതാണോ? അത് പരിശോധിക്കാൻ അവരെ കിട്ടില്ല. അവരവരുടെ ഇഷ്ടത്തിന് തന്നെ ജീവിക്കും. എന്ത് പറയുന്നു നിങ്ങൾ? അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തിന്റെ ശരീരശാസ്ത്രം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. നബിയുടെ ശരീര ലാവണ്യവും നബിയുടെ ശരീരഘടനയും വിശദീകരിക്കുന്നു ആ ഗ്രന്ഥത്തിൽ. നബിയുടെ ആ കാലഘട്ടത്തിൽ, നബി ജീവിച്ചിരുന്ന കാലത്തിൽ, അവിടുത്തെ അറബികൾക്ക് ഒരു 75 വയസ്സായാൽ മാത്രമേ ഒരു രോമം നിരക്കുകയുള്ളൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 63 വയസ്സുള്ളപ്പോൾ ശരീരഘടന വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് 17 താടിയിലും മുടിയിലുമായി 17 രോമം നബിക്ക് നിരച്ചിട്ടുണ്ടായിരുന്നു. ഈ നിര കണ്ടപ്പോൾ മഹാനായ തൻ്റെ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു, അജ്ജല ഇലൈക ഷൈബു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങേക്ക് നിര വളരെ പെട്ടെന്ന് ബാധിച്ചുവല്ലോ. എന്താ കാരണം? 63 വയസ്സാകുമ്പോഴേക്കും നബിക്ക് നിരച്ചു. നമുക്കിവിടെ പഞ്ചുണ്ട് അല്ലേ? ഇനിയിപ്പതാ എനിക്ക് നിരക്കാത്തതിനാണ് ഓരോരുത്തർക്ക് ഭയങ്കര പ്രയാസം. നിങ്ങൾ പ്രയാസപ്പെടുകയില്ല കേട്ടോ. എന്നിട്ട് ചിലരുടെ വിചാരം അറിയോ, ഇപ്പം എന്ത് കറുപ്പിക്കുന്നുണ്ടോന്നാ മനസ്സേ. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് നോക്കാം മനസ്സേ. ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ, കുറേ ആളുകൾ അതും പറഞ്ഞിട്ട് അവനാൻ്റെ, അതായത് ഒരു വിവരമില്ലാത്ത കാര്യങ്ങൾ വർത്താനം പറയും. നിസ്കരിക്കും ചെയ്യും. നിസ്കരിച്ച് കഴിഞ്ഞ് പോകുമ്പോഴായിരിക്കും ഇയാൾ മുടി കറുപ്പിച്ചെന്ന് വെച്ച് ചർച്ച ചെയ്യാം. ജുമാ കഴിഞ്ഞ് പോകുമ്പോളേ അങ്ങനെ ഇയാളെ കുറേ കാലമായില്ല നമ്മൾ മിമ്പർമ്മക്കാണ്. ഇയാളത്തെ നിരക്കാത്ത് അല്ലേ? എനിക്ക് തിരക്കായിട്ട് നിങ്ങൾക്ക് വല്ല പ്രയാസമുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഉള്ളിലുള്ളപ്പോൾ പറഞ്ഞേന് അല്ലേ? ഞാൻ പഠിപ്പിച്ച പാലറ്റ് കണ്ടകൾ നിരച്ചു എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർക്ക് ജനറ്റിക്കായി വരുന്നതാണ്. ചിലവർക്ക് 18 വയസ്സിലും 20 വയസ്സിലും നിരക്കും. പക്ഷെ മുത്ത് റസൂലിനും 17 രോമാണ്, 63. ഞാൻ 63 എത്തിയിട്ടില്ല, അപ്പം എനിക്ക് 17 കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ നോക്കാത്തോണ്ട ശരിക്ക് 17 എനിക്ക് 10, 15, 15 ആയി ഉണ്ടാവും. ഏതാവട്ടെ, അതിന് റസൂലുള്ള പറഞ്ഞ മറുപടിയാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ നൽകുന്നത്. റസൂലുള്ള പറഞ്ഞ മറുപടി എന്താ അറിയോ? ശയ്യബത്തിനി ഹൂദുൻ വാഹവാത്തുഹ, സൂറത്ത് ഹൂദും സൂറത്ത് ഫുസ്സിലയുമാണ് എന്നെ നിരപ്പിച്ചത്. ഖുർആനിലെ രണ്ട് സൂറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 17 രോമം നിരക്കാണ്ടായ കാരണം. എന്താ കാരണം? ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, സൂറത്ത് ഹൂദിൽ പറഞ്ഞു, ഫസ്തഖിം കമാ ഉമിർത, അതായിരുന്നു ആ ആയത്ത്. ഒരു കഷ്ണട്ടോ, ഫസ്തഖിം, മുഹമ്മദെ നീ നേരെ ചൊവ്വ ജീവിക്കണം. ആരോടാ പറയുന്നത്? മുഹമ്മദ് നബിനോട്. നേരെ ചൊവ്വ സംസാരിക്കണം, നേരെ ചൊവ്വ ഇടപെടണം, നേരെ ചൊവ്വ ഇബാദത്ത് ചെയ്യണം, നേരെ ചൊവ്വയായിരിക്കണം നിന്റെ ജീവിതം. കമാ ഉമിർത്ത, കൽപ്പിക്കപ്പെട്ടതുപോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ കൽപ്പിക്കപ്പെട്ടതുപോലെ ഒരു വാക്കോ ഒരു പ്രവർത്തനോ ഒരു ചിന്തയോ എൻ്റെ ഭാഗത്തുനിന്ന് വരുമോ എന്ന ചിന്ത കാരണത്താലാണ് നബിക്ക് ഈ 17 രോമം നിരച്ചു പോയത്.
ഇല്ലല്ലോ. എന്നാൽ സൂറത്ത് ഫുസ്സിലിൽ അള്ളാഹു പറഞ്ഞ ആയത്ത്, നബിയെ നിരപ്പിച്ച ആയത്ത്, അതുകൂടി ഒന്ന് കേട്ടോളൂ. ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ഷിറു ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറാ وَلَكُمْ فِيهَا مَا تَشْتَهِي أَنفُسُكُمْ وَلَكُمْ فِيهَا مَا تَدَّعُونَ نُزُلًا مِّنْ غَفُورِ الرَّحِيمِ സൂറത്ത് ഫുസ്സിലെ ആയത്ത് ഇതാണ്. ഈ ആയത്തിന്റെ അർത്ഥം ഒന്ന് കേട്ടോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഈ പ്രപഞ്ചത്തെ നമുക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയ ഒരു റബ്ബുണ്ട്, ആ റബ്ബിന്റെ നിയമങ്ങൾക്കൊത്താണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന് പറയുന്ന മുസ്ലിം നമ്മളെ കൊണ്ടാ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് എന്ന് പറയുകയും അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉൾക്കൊള്ളുകയും അതോടൊപ്പം അദ്ദേഹം സുമ്മസ്തഖാമു പിന്നെ നേരെ ചൊവ്വ ജീവിച്ചു. നമ്മൾ പറയുന്നൊരു തമ്മിലുണ്ട് ഉണ്ടോ? പ്രപഞ്ചനാഥൻ അള്ളാഹുവാണ്, മരിപ്പിക്കുന്നത് അള്ളാഹുവാണ്, അന്നം തന്നത് അള്ളാഹുവാണ്, ആരോഗ്യം തന്നത് അള്ളാഹുവാണ്, സൗന്ദര്യം തന്ത അല്ലാഹുവാണ്, കുടുംബത്തെ തന്ത അല്ലാഹുവാണ്, മക്കളെ തന്ത അല്ലാഹുവാണ്, എല്ലാം അല്ലാഹുവാണ്. പക്ഷേ ജീവിക്കുമ്പോൾ അല്ലാഹു പറയുന്നു സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വ ജീവിക്കണം. ആ പറഞ്ഞത് പ്രകാരം അവിടെ നമുക്ക് പരാജയം. നമുക്ക് അത് അല്ലണ്ട് നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ നേരെ ചൊവ്വ ജീവിക്കാൻ നമ്മളെ കൊണ്ടാവുന്നില്ല. നമ്മൾ ഓരോ ഇടപെടലുകളും ശൈത്താനെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. ഒരു വസ്ത്രം വാങ്ങിയാൽ അതിൽ ശൈത്താനെ സന്തോഷിപ്പിക്കും, ഒരു ചെരുപ്പ് വാങ്ങിയാൽ അതിന് ശൈത്താൻ സന്തോഷിപ്പിക്കും, ആണായാലും പെണ്ണായാലും ഇല്ലേ. ഒരു വീടുണ്ടാക്കിയാൽ ശൈത്താനെ സന്തോഷിപ്പിക്കും, ഒരു വാഹനം വാങ്ങിയാൽ ശൈത്താനെ സന്തോഷിപ്പിക്കും. അള്ളാഹനെ സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടി ചിന്തയിൽ പോലും ഇല്ല ഉണ്ടോ? നാലായാലത്ത് ചിന്തിക്കാറില്ല ഉണ്ടോ? ഇനി ആരെയും പറ്റി അദ്ദേഹം സംസാരിക്കാൻ അവിടെ ചിന്തിക്കുമോ? ഞാനിത് പറഞ്ഞാൽ അള്ളാഹ് ഇഷ്ടപ്പെടുമോ? ഇല്ല. ആണാവട്ടെ പെണ്ണാവട്ടെ പറഞ്ഞുകൊണ്ടേ നടക്കുകയാണ്, അതിന് വല്ല പ്രയാസമുണ്ട്? അതുമില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് സുമ്മസ്തഖാമു, പിന്നെ ജീവിതത്തിൽ നേരെ ചൊവ്വ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ തതനസ്സലു അലൈഹിമുൽ മലായികത്ത്, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് അരങ്ങൊഴിയുമ്പോൾ നമ്മുടെ നേരെ അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹു ഇറക്കും. എന്നിട്ട് ആ മലക്കുകൾ ജീവിച്ച നമ്മളോട് പറയുന്നു, മരണത്തിൻ്റെ റൗദത്തു മിൻ റിയാൽ ജന്ന അലൈ ഹുഫ്റു മിൻ ഹുഫ്റിൽ നിറാൻ, നരകത്തിൻ്റെ കുഴിയിലേക്ക് അലൈൻ സ്വർഗത്തിൻ്റെ പൂങ്കാവനത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന മലക്കുകൾ പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, ഒരു ഭയവും നിങ്ങൾ പോകുന്ന ലോകത്തെ കുറിച്ച് വേണ്ട, ഒരു പേടിയും പേടിക്കണ്ട. സാധാരണഗതിയിൽ മലക്ക് മരണത്തിന്റെ സമയമാകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിണ്ടാവും അല്ലേ? ഇപ്പൊ തന്നെ ഒരു രോഗം വന്നാൽ പോരെ, മരിക്കാൻ പറ്റിയ ഒരു രോഗം വന്നാൽ, അല്ലെങ്കിൽ ഡോക്ടർ പറയാണ് ഇനി നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു, നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനോട്, ഡോക്ടർമാർ അങ്ങനെ പറയാം, നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു നിങ്ങളുടെ ബാപ്പയെയോ നിങ്ങളുടെ മകനെയോ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു സങ്കല്പിക്കുക. എങ്കിൽ ആ മരിക്കാൻ പോകുന്ന വ്യക്തി സ്വാഭാവികമായിട്ടും അയാൾക്ക് ദിവസങ്ങൾ മണിക്കൂറുകളും അയാൾ എണ്ണുകയാണ്. അയാൾക്കറിയാം ഏത് നിമിഷവും ഞാൻ ഈ അരങ്ങൊഴിയും, ഈ അരങ്ങൊഴിയുന്നതിന് മുമ്പ് എന്റെ ജീവിതം വിശുദ്ധമാണോ എന്ന് പരിശോധിക്കാൻ അയാൾക്ക് കഴിയില്ല. കാരണം അയാൾ സങ്കടത്തിന്മേൽ സങ്കടത്തിലായിരിക്കും. കാരണം ആ രോഗം വരുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, ഒരുപാട് ഉന്നതമായ കാറുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു, ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ രോഗം വന്നതോടുകൂടി അയാൾ ഒറ്റയാൻ പട്ടാളമായി. ആരും ആ സമയത്താണ് അല്ല പറയുന്നത് ഭയപ്പെടേണ്ട കേട്ടോ, കൂട്ടാൻ വേണ്ടി വന്നതാണ്. ആരോടെ അത് പറയുള്ളൂ? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട. ഇവിടുത്തെ പ്രശ്നങ്ങൾ, ദുനിയാവിൽ നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് പ്രശ്നമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ എവിടെയും എത്തിയില്ല. നിങ്ങളുടെ മക്കളൊക്കെ ചെറിയ ചെറിയ പിഞ്ഞ മക്കളാണ്. ദുഃഖിക്കേണ്ട, അക്കാര്യമൊക്കെ അല്ല ഏറ്റെടുത്തത്. ആരോടാ പറയുന്നത്? ആരോടാ പറഞ്ഞത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വ ജീവിക്കുകയും ചെയ്തവർ. ഇവിടെ ഇത് പറഞ്ഞോലാണ് നമ്മളൊക്കെ, പ്രത്യേകിച്ച് പൂജാരിങ്ങൾ. അല്ലാ ഏകനാണ്, അവൻ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അതിങ്ങനെ പറഞ്ഞു നടക്കുന്നവരാണ് നമ്മൾ അല്ലേ. പക്ഷേ
നമുക്കെന്തില്ല, ഇസ്തിഖാമത്തില്ല, നേരെ ചൊവ്വ ജീവിക്കുന്ന പരിപാടിയില്ല. ആളുകളോട് അള്ളാഹു ഏകനാണെന്നും അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവരോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ഉച്ചൈശ്വരം മൈക്ക് കെട്ടി പ്രസംഗിക്കും. പക്ഷേ ഇസ്തിഖാമത്തുണ്ടാവില്ല, നേരെ ചൊവ്വ ജീവിക്കൂല. എന്തു പറയുന്നു നിങ്ങൾ? ഒരു കച്ചവടക്കാരൻ വെച്ചു, നേരെ ചൊവ്വ കച്ചവടം ചെയ്യോ? ഇല്ല. എന്താ പറയാ, കച്ചവടം വേറെ, മൗലവി ദീന് വേറെ അല്ലേ. ഒരു രാഷ്ട്രീയക്കാരൻ എടുത്തു നോക്കിയാണ്, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേറെ, മരണം വേറെ. മരിക്കും വിചാരിച്ചിട്ട് രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ കളിക്കുക, ആർക്കും മരണത്തെക്കുറിച്ചോ, എനിക്ക് ഖബറിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മയ്യത്ത് റൗലത്തും മിൻ റിയാൽ ജന്നയിൽ എത്തണമെന്നോ, അല്ലെങ്കിൽ ഞാൻ ഹുഫ്രത്തും മിൻ ഹുഫ്രി നീറാൻ, നരകത്തിൻ്റെ ഒരു കുഴിയിൽ നിന്ന് ഞാൻ എൻ്റെ മയ്യത്ത് ഖബറിലേക്ക് താത്തുമ്പോൾ ഞാൻ നരകത്തിൻ്റെ കുഴിയിലേക്ക് വെക്കരുതെന്നോ ഇപ്പം ചിന്തിക്കുന്നില്ല. ഉണ്ടോ? ആരാ ചിന്തിക്കുന്നത്? ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറെ നമ്മൾ വിചാരിക്കുക, ഇവിടെ ഒരുപാട് നല്ല ഓട്ടോ ഡ്രൈവർമാരുണ്ട്, എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നവരുണ്ട്. ഒരാൾക്ക് വിഷമാവസ്ഥയിൽ വണ്ടി കയറ്റി നിൽക്കുക, എന്നാ എന്താ പറയുക, അങ്ങോട്ട് പോകുന്നതിന് ഇങ്ങോട്ടുള്ളതിൻ്റെ കൂടി പൈസ തരണം, അതിൻ്റെ ഇരട്ടി പിന്നെയും തരണം. അപ്പോൾ കുടുങ്ങിയ ആൾക്കാരെന്ത് ചെയ്യും? ആയിക്കോട്ടെ, എന്നാൽ മേളങ്ങളൊന്നും അവിടെ വെച്ച് തരും അല്ലേ. ഈ പൈസ ഹറാമല്ലേ അല്ലേ? ഒറ്റപ്പെട്ട ഡ്രൈവർമാർ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തരാവാം, പക്ഷെ ആ വ്യത്യസ്തത കാണിച്ചത് ഞാനൊരു നല്ലവനാണ് സത്യസന്ധനാണെന്ന് ആ യാത്രക്കാരൻ്റെ മുമ്പിൽ വരുത്താനാവരുത്. പകരം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഞാനൊരു വിശ്വാസിയായി കണ്ടുമുട്ടാൻ വേണ്ടിയാണ് ഈ പ്രവർത്തിച്ചത് എന്ന ചിന്ത കൽബിലേക്ക് വരണം അല്ലേ. അങ്ങനെ ചെയ്യുന്നവരൊക്കെ വരാനുള്ളത്. അപ്പം ചുരുക്കത്തിൽ വെറുതെ അല്ല റസൂല്ല പറഞ്ഞത്, 1000 ആൾ മരിക്കുമ്പോൾ 999 ആൾ നരകത്തിലേക്കാണ്. ഖബറിൽ വെക്കുന്ന 999 ഒരാൾക്ക് മാത്രമേ സ്വർഗപ്രവേശനം ഉണ്ടാകുന്ന റസൂല്ല പറഞ്ഞു. കാരണം ആ ഒരാൾ മാത്രമേ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുകയുള്ളൂ. ആ ഒരാളിൽ പെടാൻ നമ്മൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, അധ്വാനിക്കുക, അതിനുവേണ്ടിയുള്ള കൊടിയ ശ്രമം നമ്മളുടെ ഭാഗത്തുണ്ടാവുക. എവിടെയെങ്കിലും തെറ്റുകൾ വരുമ്പോഴേക്കും റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യാത്തിനാ എന്ന് പറയുക. അതോടൊപ്പം വതവഫ്നാ മഅൽബറാർ, പടച്ചവനെ ഭൂമിയിൽ നിന്ന് അരങ്ങൊഴിയുമ്പോൾ നീ പുണ്യം ചെയ്തവരായ ആളുകളുടെ കൂട്ടത്തിൽ മരിക്കാൻ അവസരം തരണേ എന്ന് തൗഫീഖ് ചെയ്യാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. കേട്ടോ, വേറെ നിവൃത്തിയൊന്നുമില്ല. എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ വാചകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു പണ്ഡിതൻ ഉണ്ടാവില്ല, ഒരു തലപ്പാവ് ധരിച്ചോ ഉണ്ടാവില്ല, തലപ്പാവ് ധരിക്കാത്തോ ഉണ്ടാവില്ല. കേട്ടോ, ഒരു വിദ്യാർത്ഥി ഉണ്ടാവില്ല, ഒരു വിദ്യാർത്ഥിനി ഉണ്ടാവില്ല, ഒരു ഉമ്മയുണ്ടാവില്ല, ഒരു മകളുണ്ടാവില്ല, ഒരമ്മായിമയുണ്ടാവില്ല. ഏത് പണ്ഡിതനായാലും ഏതാളായിരുന്നാലും ഇസ്തിഖാമത്തിൻ്റെ കാര്യത്തിൽ അപകടത്തിലായിരിക്കും. ആണോ? എന്നാലൊന്ന് ആഗ്രഹിക്കട്ടെ, അള്ളാഹനൊന്ന് വളരെ മനോഹരമായ രൂപത്തിൽ കാണണമെന്ന് ഒരാഗ്രഹിച്ചു നമുക്ക്. അള്ളാഹ് റസൂൽ പറഞ്ഞില്ലേ, മൻ അഹബ്ബ ലിഖാ അല്ലാ, ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ റബ്ബിനെ എനിക്കൊന്ന് കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിച്ചാൽ, ആഗ്രഹിച്ച വ്യക്തിയെ അഹബ്ബല്ലാഹു ലിഖാഹു, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹ്ക്കും പൂതിയാണ്. നമ്മൾ അള്ളാഹിനെ കണ്ടുമുട്ടാൻ പൂതി വെച്ചാൽ നമ്മളെ കണ്ടുമുട്ടാൻ അള്ളാഹ്ക്ക് പൂതിയാവും. അങ്ങനുണ്ട്. അപ്പം നമ്മൾ അള്ളാഹ് കണ്ടുമുട്ടാൻ പൂതി വെക്കുന്ന തരത്തിലുള്ള മുഅ്മിൻ നമ്മളാവണം. നമ്മൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, വമൻ കരിഹ ലിഖാ അല്ലാഹ്, പരലോകത്ത് വെച്ച് റബ്ബിനെ കണ്ടുമുട്ടിയാൽ ശിക്ഷയും നരകവും അതിശക്തമായ ഭീകരമായ അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടും എന്നുള്ളത് കൊണ്ട് അള്ളാഹിനെ കണ്ടുമുട്ടാൻ മരിക്കുന്ന സമയത്ത് വെറുപ്പുള്ളവൻ. അള്ളാഹു പറയുന്നു, ആ മനുഷ്യനെ കണ്ടുമുട്ടാൻ കരി അള്ളാഹു ലിഖാഹു, അള്ളാഹ്ക്കും അവനെ കണ്ടുമുട്ടാൻ വെറുപ്പാണ്. അള്ളാഹു ഇഷ്ടപ്പെടൂല, വെറുത്ത മനുഷ്യനാണ്. എന്താ കാരണം? ദുനിയാവിൽ ജീവിക്കുമ്പോൾ അള്ളാഹിൻ്റെ ഇഷ്ടത്തിന് സംസാരിച്ചില്ല, അള്ളാഹിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ല, അള്ളാഹു ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചില്ല. ഇതാണ് കാരണം. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ, മരിച്ചിട്ടില്ലല്ലോ, ഇപ്പം നമുക്ക് ജീവനുണ്ടല്ലോ, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് ചിലപ്പോൾ എത്താൻ കഴിയും. കാരണം എന്താ അറിയോ? നിങ്ങൾ വിചാരിക്കും എന്ത്, ഇനിയിപ്പോൾ ഈ അവസാന നിമിഷത്തിലാണ് ആഞ്ഞു പിടിക്കാൻ പോകുന്നത് അല്ല, അങ്ങനെയും ചിന്ത വരും അല്ലേ. ഞാനൊരു സംഭവം കൂടി പറയാം. 23 കൊല്ലക്കാലം നബിയെയും ഇസ്ലാമിനെയും അതിശക്തമായി മാരകമായി എതിർത്ത, അതോടൊപ്പം നബിയെ അവഹേളിച്ച, സഹാബത്തിനെ മുഴുവനും വേദനിപ്പിച്ച ഹർബ് ഇബ്നു ഉമയ്യ, അദ്ദേഹം
മുസ്ലിമാവുന്നത് നബിയുടെ വഫാത്തിൻ്റെ മുമ്പ് മക്കം ഫത്ഹിൻ്റെ നാളിൽ അല്ലേ. അപ്പം ഒരാൾക്ക് ആഞ്ഞു പിടിച്ചാൽ നന്നാവാം എന്നുള്ളതിന് രേഖയാണ് ഉമയ്യ. അദ്ദേഹം പിന്നീട് നമ്മളെ കൊണ്ട് റളിയല്ലാഹു അൻഹു എന്ന് പിൽത്തലമുറക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് മരിച്ചത്. അപ്പം നമുക്കും തിരുത്താം, അവസരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല തിരുത്തുകയും പ്രാർത്ഥിക്കുകയും വന്നുപോയ അപാകതകൾ റബ്ബിനോട് മാപ്പപേക്ഷിക്കുകയും അല്ലാഹു മാപ്പരുളുകയും ചെയ്യുന്ന, ഭൂമിയിൽ നിന്ന് അരങ്ങൊഴിയുന്നതിന് മുമ്പ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുത്ത് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അല്ലാഹനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു. ഇപ്പം നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് എന്ന് വെള്ളിയാഴ്ച അല്ലേ ഒതിലേ, അതിലൊരു ആയത്ത് കേട്ടോളി. അല്ലാഹ് പറയാണ് ഫമൻ കാന യർജു, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണ് എന്ത്, യർജു ലിഖാ റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടാൻ. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു കൊതിക്കുന്നുവെങ്കിൽ അല്ലാഹു പറയുന്നു ഫലിയഅമൽ അമലൻ സാലിഹ, അവന്റെ പ്രവർത്തനം അവന്റെ വാക്കുകൾ അല്ല ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ച് സൽക്കർമ്മമായി ചെയ്യാം. എന്താണ് സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താ വിചാരിക്കുന്നത് സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ റോഡ് നന്നാക്കല, റോഡ് പോലെയൊക്കെ മരുന്ന് കുടിപ്പിക്കല, അതോ പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുക, ഇതാണ് സൽക്കർമ്മം അല്ല. എന്ത് ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്തോളൂ, ഒക്കെ ചെയ്യുമ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഇത് അല്ലാഹു ഇഷ്ടപ്പെടുമോ തൃപ്തിപ്പെടുമോ, റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണോ തൃപ്തിയാണോ എന്ന് നോക്കുന്നതിനാണ് അമലു സാലിഹ് കേട്ടോ. സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സാലിഹ, അതോടൊപ്പം വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, മരണം വരെ അല്ലാഹുവിൽ ഒരാളെയും പങ്ക് ചേർക്കരുത്. അല്ലാഹനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു ശക്തിയോടോ വ്യക്തിയോടോ പ്രാർത്ഥിക്കരുത്. അല്ലാഹ്ക്ക് നേർച്ച ചെയ്യുന്നത് പോലെ ഒരു ശക്തിക്കോ വ്യക്തിക്കോ നേർച്ചയാക്കരുത്. അല്ലാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നത് പോലെ ഒരാളുടെ പേരിൽ സത്യം ചെയ്യരുത്. നമ്മൾ ചില മുസ്ലിങ്ങൾ പറയാറുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണെന്നുള്ള എൻ്റെ മൂത്ത മോൻ സത്യമാണ്, എന്നിട്ട് ഓൻ്റെ തല കയ്യേക്കുക. അപ്പോൾ ഓൻ്റെ ഉമ്മ, നിങ്ങൾ ഓൻ്റെ തല കയ്യേക്കട്ടെ, കാരണം നിങ്ങൾ കള്ളനാ, കാരണം തല പൊട്ടി തെറിക്കുന്ന ഓൻ മുശ്രിക്കാവുന്നല്ല പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ അല്ല തൃപ്തിപ്പെടാത്ത ആളായി മാറും. ശിർക്ക് ചെയ്തു, അവനവൻ പറയുന്ന കള്ളത്തരത്തിന്. സാധാരണ ഇത് മുസ്ലിങ്ങളുടെ സംസ്കാരം കേട്ടോ, ഇതൊക്കെ മുശ്രിക്കുകളുടെ സംസ്കാരമാണ്. മോൻ്റെ തല കയ്യച്ച് സത്യം ചെയ്യുക അല്ലേ, ഇതൊക്കെ മുശ്രിക്കുകളുടെ സ്വഭാവം, മുശ്രിക്കുകളത് ചെയ്യുക. പിന്നെ മക്കളുടെ ബർത്ത്ഡേ കഴിക്കുക, മൂപ്പരെ കല്യാണത്തിൻ്റെ വെഡ്ഡിങ് ഡേ കഴിക്കുക, ഇതൊക്കെ ജൂതന്മാരുടെതാണ്. കുറേ ജൂതന്മാരതും കുറേ മുശ്രിക്കുകളതും കുറേ മുസ്ലിങ്ങളുടെ ഏതായാലും നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ വന്നിട്ടില്ല ഉണ്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഭംഗി വാക്കല്ല, ആരെയും സന്തോഷിപ്പിക്കാൻ പറയല്ല, എന്നാൽ എവിടെയെങ്കിലും നിങ്ങളുടെ കൽബിൻ്റെ അകത്ത് എവിടെയെങ്കിലും നിങ്ങളുടെ കൽബിൽ അട്ടി അട്ടിയായി കിടക്കുന്ന റസ്റ്റിന് ഒരു ചെറിയ ദ്വാരമുണ്ടായി, ഒരു വിള്ളലുണ്ടായി, അതിനകത്ത് കൂടെ അള്ളാഹുവിൻ്റെ പ്രകാശം കൽബിലേക്ക് കയറിയാൽ അൽഹംദുലില്ല, അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളും ഇഷ്ടപ്പെടുന്ന വിശ്വാസവും ഇഷ്ടപ്പെടുന്ന അഴുമാലുകളും വിഭാഗത്തുകളും ഒക്കെ ചെയ്ത് വന്നുപോകുന്ന വീഴ്ചകൾ റബ്ബിനോട് മാപ്പ് ചോദിച്ച് ആ ചോദിക്കുന്ന മാപ്പ് അള്ളാഹു സ്വീകരിച്ച് ഭൂതലം വിട്ടുപിരിയുമ്പോൾ, അരങ്ങൊഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിലേക്ക്, സ്വർഗത്തിൻ്റെ പൂന്തോപ്പിലേക്ക് കൊണ്ടുപോകുന്ന, അതല്ലാതെ നരകത്തിൻ്റെ കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മയ്യത്തായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു അതിന് നമ്മെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി തയ്യിബീന ത്വാഹിരീൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്, ഊസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാ. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് അറിയാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഒരാളുടെ മരണവേളയിലാണ് അറിയുക. നമ്മൾ മരിക്കുമ്പോഴാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ, ഇത്രയും നാൾ നാം പ്രവർത്തിച്ചതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ടുവോ ഇല്ലേ എന്നറിയുക. മഹാനായ ബുറൈദ റളിയല്ലാഹുവിൻ്റെ സഹോദരൻ, അദ്ദേഹം മരിക്കുന്ന സമയത്ത് ബുറൈദ റളിയല്ലാഹു
അനുജൻ്റെ മരണവേളയിൽ ഖുറാസാനിലേക്കെത്തി. ആ ഖുറാസാനിൽ വെച്ച് അനുജൻ മരിക്കുമ്പം അദ്ദേഹം വന്ന് പറഞ്ഞു, അദ്ദേഹം പറയാണ്, ഫൈദൻ ഹുവ യായിരക്കു ജബീനു, ഞാൻ നോക്കുമ്പോൾ എൻ്റെ സഹോദരൻ്റെ നെറ്റിത്തടം മുഴുവൻ ആകെ വിയർപ്പ് കണങ്ങളാൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫക്കാല, അപ്പോൾ ആ ബുറൈദ റളിയല്ലാഹു പറഞ്ഞു, മരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നെറ്റിത്തടം നിറയെ വിയർപ്പ് കണം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു ആണ് ഏറ്റവും വലിയ. എന്താ കാരണം? അദ്ദേഹത്തിന് പറഞ്ഞു, സമീഉത്തു റസൂലുള്ളാഹി യഖൂലു, നബി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, മൗത്തുൽ മുഅ്മിൻ, ഒരു വിശ്വാസി മരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് അരങ്ങൊഴിവാക്കി പോകുമ്പോൾ അയാൾക്കൊരടയാളമുണ്ട്, അയാൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള അയാൾക്കറിയാൻ, അദ്ദേഹത്തെ കുടുംബക്കാർക്കറിയാൻ, ബന്ധുക്കൾക്കറിയാൻ ഒരടയാളം. അതെന്താ? ബി അറക്കിൽ ജബീൻ, നെറ്റിത്തടം മുഴുവൻ വിയർപ്പ് കണങ്ങൾ ഉണ്ടാവും. ബുറൈദ റളിയല്ലാഹുവിന്റെ സഹോദരൻ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്താൻ കാരണം അതാണ്, തൻ്റെ സഹോദരൻ്റെ വിയർ നെറ്റിയിൽ മുഴുവനും വിയർപ്പ് കണങ്ങൾ കണ്ടു. അപ്പോൾ റസൂലുള്ള പറഞ്ഞ ഒരു കാര്യം അതായിരുന്നു. അപ്പോൾ നമുക്കറിയാം, അദ്ദേഹം ഭൂതലം വിട്ടുപിരിയുന്നത് ഈമാനോടുകൂടി സ്വർഗത്തോപ്പിലേക്കാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ, നമുക്കിപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് ബാഹ്യമായി അറിയാൻ വേണ്ടിയിട്ടാട്ടോ, അല്ലാണ്ട് സാധാരണഗതിയിൽ ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല എന്ത് അയാൾ സ്വർഗത്തിലേക്കാണോ അല്ലേ. അപ്പോൾ സ്വർഗത്തിലേക്കാണോ അല്ലേ എന്നറിയാൻ വിശ്വാസി മരിക്കുമ്പോൾ അവനും അറിയാം ഞാൻ വിശ്വാസിയാണെന്ന്, അല്ലേ. എൻ്റെ വാക്ക്, എൻ്റെ നോട്ടം, എൻ്റെ പ്രവർത്തനം എന്ത് ചെയ്തപ്പോഴും അള്ളാഹുവേ നിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടാണ് ചെയ്തത് എന്ന് നമുക്ക് ധൈര്യം ഉണ്ടാവില്ലേ, അല്ലെ. മരിക്കാൻ ആൾക്ക് ധൈര്യം ഉണ്ടാവില്ലേ, ഉറപ്പല്ലേ. അപ്പോൾ ഒരു ധൈര്യമായിരിക്കും അല്ലേ. അപ്പോൾ പിന്നെ മരിക്കാൻ പേടിക്കണ്ട, കാരണം നമ്മൾ സ്വർഗത്തോപ്പിലേക്കാണ് പോകുന്നത്. പിന്നെ എന്താ പേടിക്കും? വല്ലാഹു യദൂയില ദാറുസലാം, പ്രശ്നങ്ങളുടെ സങ്കീർണത നിറഞ്ഞ ഈ ലോകത്ത് നിന്ന് അള്ളാഹു കൊണ്ടുപോകുന്നത് സ്വർഗത്തോപ്പിലേക്കാണ്, സമാധാനത്തിൻ്റെ ഭവനത്തിൽ, അല്ലേ. സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകുന്നത്. ആ സമാധാന ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടാമത്തെ ഒരടയാളം അതെന്താ? മാമിൻ മുസ്ലിമിൻ യമൂത്തു യൗമൽ ജുമാ ഔ ലൈലത്തുൽ ജുമാ ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ. റസൂലുള്ള പറയുന്നു, ഒരാൾ വെള്ളിയാഴ്ച രാത്രി അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ പകൽ ഒരാൾ മരിക്കുന്നു എങ്കിൽ അയാളെ സംബന്ധിച്ചോളം റസൂൽ ആരാണ്? ഒരാൾ, ഈ ഒരാളാരാ? മുഅ്മിനാട്ടോ. ഏതെങ്കിലും അഹമ്മദും പോക്കരും അബ്ദുൽ ലത്തീഫും അല്ല കേട്ടോ. മരിക്കുന്ന ആൾ മുഅ്മിനാണ്. അയാൾ മരിച്ചത് വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാത്രിയോ ആണെങ്കിൽ റസൂലുള്ള പറയുന്നു, ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ, ഖബറിലെ പരീക്ഷണത്തിൽ നിന്ന് അല്ലാഹു അയാളെ രക്ഷിച്ചു കഴിഞ്ഞു. പിന്നെ അയാൾക്ക് ഖബറിൽ പരീക്ഷണമില്ല. അപ്പം ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ആരെയും മരിച്ചാലേ, ഏതെങ്കിലും അണ്ടനോ അടകോടനോ മരിച്ചാലേ, ആ വെള്ളിയാഴ്ചയാണ്, ഇനിയിപ്പോൾ നരക ഖബർ നേതാവ് കഴിച്ചില്ലായി എന്ന് വിചാരിക്കണ്ട. ഇയാൾ മുസ്ലിമാണോ, ഇയാൾ മുഅ്മിനാണോ, ഇയാൾ മുത്തഖിയായിരുന്നോ എന്ന് ഫത്വ പറയുന്നവൻ ചിന്തിക്കുക. ഞാൻ ഈ പറഞ്ഞ ഫത്വയിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സഹാബത്തിനെ പറ്റി വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ അല്ലാഹു പറയുന്നു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ല. കച്ചവടമാവട്ടെ ക്രയവിക്രയമാവട്ടെ സഹാബത്തിനെ സംബന്ധിച്ചോളം ഖുർആൻ പറയാണ്, അവരെ അശ്രദ്ധരാക്കിയിരുന്നില്ല, അവരല്ലാഹുവിൻ്റെ നിയമം മറികടന്ന് ഒരു കച്ചവടം ചെയ്യില്ല, ഒരു ലാഭം അവരുണ്ടാക്കൂല. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ല, അല്ലാഹുവിൻ്റെ നിയമം മറികടന്നുള്ള ഒരു കച്ചവടവും ഇല്ല. അതാണ് സഹാബത്ത്. ഒരു പ്രവർത്തനമില്ല, ഒരു വാക്കുപോലും അവരുടെ ഭാഗത്തുണ്ടാവില്ല, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തത് പറയില്ല അവർ കേട്ടോ. എന്താ കാരണം? അല്ല പറഞ്ഞു കയറിയോ, ഓ ഇഖാമി സ്സലാത്ത് നമസ്കാരം നിലനിർത്തുന്നതിലാവട്ടെ, ഓ ഈതായി സക്കാത്ത് സക്കാത്ത് കൃത്യമായി കൊടുക്കുന്ന വിഷയത്തിലാവട്ടെ, ഒരു അണവൈ കണക്ക് തീർക്കാത്ത ഒരു മുതലും സഹാബത്തിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. നമ്മളായാലോ, നമ്മളായാലോ, നമ്മൾ എങ്ങനെയാ കൊടുക്കാണ്ടൊക്കെണ്ടെന്നുള്ളത് ഫത്വ വെച്ചു നടക്കുക. കുറേ കാലം ഫത്വ വെച്ചു നടക്കും അല്ലേ, അതിന് കൊടുക്കണം, അതിന് കൊടുക്കണം, കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കണമല്ലേ. പിന്നെ ഏതെങ്കിലും ഒരു മൊയ്യാരെ കിട്ടണം ഇതിന് കൊടുക്കണ്ടെന്ന് പറയണ്ടേ, അതുവരെ ചോദിക്കുക അയാൾ. എന്നിട്ട് അയാളെ പുറത്ത് കുതിരാച്ചില്ല ചോദിക്കുക, അങ്ങോട്ട് പോകണ്ട് വിടും അയാൾ, ഇല്ല രണ്ടു കൂട്ടരും കൊടുക്കും, അത്രേ ഉള്ളൂ. ഫത്വ കൊടുത്ത മൊയ്യാരും കൊടുക്കും, ഫത്വ കേട്ട് അനുസരിച്ച് ചെയ്ത അനുയായും കൊടുക്കും. കാരണം ഇസ്ലാമിൽ നിയമപ്രകാരം ഒരാൾക്ക് ഫത്വ കൊടുക്കണം എന്ന് പറയണം, അറിവുണ്ടാവണം അല്ലേ. ആരെങ്കിലും ഒമൻ നഫ്ത, ആരെങ്കിലും ഫത്വ കൊടുത്തു ബി ഗൈരിയിൽ മിന്നു, ഒരറിവുമില്ലാതെ, എന്നിട്ടോന് ഓനും അവനും വയ്യേപ്പിച്ചു മറ്റോനും വയ്യേപ്പിച്ചു, അതിൻ്റെ രണ്ടിൻ്റെയും ശിക്ഷ അവിടെ നിന്ന് കിട്ടും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചാണ്ടി, ഇത് അല്ലാഹ്ക്ക് തൃപ്തിപ്പെടുക, നമുക്കതൊന്നും പ്രശ്നമല്ല. കാരണം നമുക്ക് വലുതാണ്, നമ്മൾ വലിയ ആളാണ്, നമുക്കെല്ലാം അറിയാം, ഇതൊക്കെ പറയാനാ അല്ലേ.
പൊരയിൽ ഇപ്പോൾ ആരെങ്കിലും ഭാര്യ എന്നൊരു പത്ത് ചോദിക്കുക നിങ്ങളോട്, അല്ല എൻ്റെ അടുത്ത് കുറച്ച് പണ്ടുണ്ട് അതിന് സക്കാത്ത് കൊടുക്കാം. അതിനൊന്നും കൊടുക്കണ്ട, അതൊക്കെ റസൂലിന്റെ കാലത്ത് ഉള്ള സ്വർണം ഉണ്ടല്ലോ, അതൊക്കെ വലിയ വലിയ കട്ടിയായിരുന്നു. ഇങ്ങനത്തെ ചെറിയ ചെറിയ പാളിയൊന്നും നബിയുടെ കാലത്തില്ല, കാരണം അവർക്ക് സ്വർണത്തിന് വിലയില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇനി കൊടുക്കേണ്ടതുണ്ടോ? ഇനി കൊടുത്താൽ വെറുതെ അത് നരകത്തിലേക്ക് ഇടകരാക്കണ്ട എന്നല്ലേ പറഞ്ഞു കൊടുക്കുക? അത് പറയില്ല, കാരണം കൊടുക്കാണ്ടക്കാനുള്ള ഫത്വേ. അങ്ങനെ കൊടുക്കാണ്ടക്കേണ്ട ആൾക്കാർ പലരും ഫത്വ നമ്മളോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ചിലർ ഫോണിൽ വിളിച്ചു ചോദിക്കും, ചിലർ കൊടുത്ത പൈസ സദക്ക കൊടുത്തില്ലേ, ആക്കിയിലൊക്കെ നൂറ്റിയും നൂറ്റിയും ഇപ്പോൾ പള്ളിക്കെന്ന് ഇറങ്ങുമ്പോൾ ആരെയും കൈയാട്ടിയാൽ അമ്പത് കൊടുക്കും. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. യാചകന്മാരെ പ്രോത്സാഹിപ്പിച്ച മതല്ല ഇസ്ലാം. അപ്പോൾ അവർക്ക് കൂടുതൽ കൂടുതൽ ഈ ഇരക്കാനുള്ള വഴി ടെൻഡൻസി ഉണ്ടാവുകയാണ്. അല്ല പറഞ്ഞ് സാധാരണ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കുടുങ്ങി ഒരാൾക്ക് സദക്ക കൊടുത്ത്, വലിയ വലിയ പണക്കാരായിരിക്കും പക്ഷേ കുടുങ്ങി സദക്ക കൊടുത്തു, ആ സദക്കയൊന്നും നിങ്ങൾ എഴുതി വെച്ചിട്ട് സക്കാത്തിൻ്റെ ഇനത്തിൽ പെടുത്താൻ പാടില്ല. അതൊക്കെ സദക്കയാണ്, സദക്ക സക്കാത്തിനേക്കാൾ ഒമ്പാടുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഈത്തായി സക്കാത്ത്, അവർ സക്കാത്ത് കൊടുക്കും. ഖുർആൻ പറയുന്നു അവരെ സംബന്ധിച്ചോളം, ഇഖാമി സലാത്ത് ഈത്തായി സക്കാത്ത്, എന്താ രണ്ടു ചെയ്യാൻ കാരണം? നിസ്കാരം നിലനിർത്താൻ കാരണം, സക്കാത്ത് കൊടുക്കാൻ കാരണം. അവരുടെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ നിയമത്തിൽ നിന്ന് ഒരു നിമിഷം പോലും മാറ്റി നിർത്താനൊക്കെ കാരണം ഖുർആൻ പറഞ്ഞത് എന്താ അറിയോ? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണുകളും ഹൃദയങ്ങളും മേൽപോട്ട് വരുന്ന അള്ളാഹുവിൻ്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ടാണ് അവർ നമസ്കരിച്ചത്, അവർ സക്കാത്ത് കൊടുത്തത്, അവരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ശുദ്ധമാക്കിയത്. ഇതിനെ ഭയപ്പെടാത്ത ആളുകൾക്ക് അരങ്ങ് ഒഴിയുമ്പോൾ നരകത്തിൻ്റെ കുഴിയായിരിക്കും. അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട തോഴന്മാരായി ഭൂമിയിൽ നിന്ന് മരിച്ചു പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകളും പോരായ്മകളും അർഹമുറാഹിമായ തമ്പുരാൻ നമുക്കുമെല്ലാം പുറത്ത് മാപ്പായി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിൽ കുടുംബസമേതം സന്തോഷത്തോടെ ഒത്തുചേരാൻ അള്ളാഹു എന്നെ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ ദീനിനുള്ള പ്രതിബദ്ധത വളർത്തുകയും അങ്ങനെ ഈമാൻ വളർത്തുകയും അതുവഴി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തിച്ചേരുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളുടെയും കുടുംബത്തെയും അള്ളാഹു എത്തിക്കുമാറാകട്ടെ. ഒരുപാട് രോഗങ്ങളും കഷ്ടപ്പാടുകളുമായി ഒരുപാട് ആളുകൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശാന്തിയും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികവും ശാരീരികവുമായ ഒരുപാട് സംഘർഷങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് അവരുടെ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധം ജീവിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അള്ളാഹു വാരിക്കൊരി ചോരി നൽകി അവരെയും അള്ളാഹു ധന്യരാക്കുമാട്ടാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാറാ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തെ രക്ഷിക്കുമാറാകട്ടെ. മരണം വരെ ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ ആർക്കും ബാധ്യതയില്ലാതെ യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അള്ളാഹു മൗഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അല്ലാഹിയായി മിൻഹും വൽ അംവാത്, ഇന്നക മുജീബു ദഅവാത്തി യാ ഖാലിയൽ ഹാജാത്ത്. റബ്ബൻ അഗ്ഫിർ ലനാ വലി ഇഖ്വാനി അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين.